കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ SFI പ്രവർത്തകൻ അഭിനവിനെ മർദ്ദിച്ച സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ കേൾവി നഷ്ടപ്പെട്ടു എന്ന് പരാതി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിദ്യാർത്ഥിയെ കോളേജ് പ്രിൻസിപ്പൾ സുനിൽ ഭാസ്കർ, സ്റ്റാഫ് സെക്രട്ടറി രമേശ് KP എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. SFI ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം കോളേജിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സംസാരിക്കാനായി കോളേജിൽ എത്തിയതായിരുന്നു അഭിനവ്. തുടർന്നാണ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കർണപടം തകർന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ടു എന്ന പരാതി. ഈ ക്രൂരത ചെയ്ത കോളേജ് അധികൃതരെ വെറുതെ വിടരുത്. ഈ കൊടും ക്രൂരതയെ വെറുതെ നോക്കി കാണരുത്. എന്തായാലും നിയമ നടപടികൾ എടുക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അഭിനവ് SFI പ്രവർത്തകൻ മാത്രമല്ല, അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനായി സംസാരിക്കാൻ പോയ വിദ്യാർത്ഥി തിരിച്ചു വരുന്നത് മർദ്ദനമേറ്റുകൊണ്ട്. ഇപ്പോൾ ഇത് ആ കേൾവി കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തൊരു വേദനാജനകമായ സംഭവമാണിത്. ഇങ്ങനെയാണോ ഒരു അധ്യാപകർ കാണിക്കേണ്ടത്? വിദ്യാർത്ഥി സംഘടനകളുടെ പേരിന്റെ അടിസ്ഥാനത്തിലല്ല വിദ്യാർത്ഥികളോടുള്ള പെരുമാറ്റം നിശ്ചയിക്കേണ്ടത്. പറഞ്ഞു തീർക്കാനുള്ള ഒരു വിഷയത്തെയാണ് ഇങ്ങനെ ആക്കി തീർത്തത്. നിയമ നടപടി എടുക്കുക തന്നെ വേണം. മറ്റാരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് അത്ഭുതം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിയമസഭയിൽ SFI കുറിച്ച് മോശമായി പരാമർശിക്കുകയുണ്ടായി. എന്തുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നില്ല? SFI പ്രവർത്തകനെ നേരെ ഉണ്ടായത് അക്രമമല്ലേ? അതോ SFI പ്രവർത്തനായതുകൊണ്ട് പ്രതികരിക്കേണ്ട എന്നാണോ? അല്ലെങ്കിലും തങ്ങളുടെ സംഘടനകൾ ചെയ്യുന്നതെല്ലാം ശരി, മറ്റുള്ളവർ ചെയ്യുന്നത് തെറ്റുമെന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്റേത്? ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെ ഇരന്നു വാങ്ങിയ മരണമെന്ന് മുദ്രകുത്തിയ പ്രതിപക്ഷത്തിന് ഇതൊക്കെ എന്താണല്ലേ? എന്തായാലും പ്രതിഷേധം കടുപ്പിക്കുക തന്നെ ചെയ്യും SFI. ഇനിയും ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ക്രൂരതകൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെ ദുഷിച്ച ചിന്തകൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർക്കും ഇതൊരു പാഠമാകട്ടെ. വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കണം. ഇവർ ആരും നിങ്ങളുടെ അടിമകളല്ല, നിങ്ങളുടെ തല്ലുകൊള്ളുവാൻ വരുന്നവരുമല്ല. അവർക്കും പ്രതികരിക്കുവാൻ ആളുകളുണ്ട്. ഇതിനെയെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ അനുവദിക്കുകയില്ല.